ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മളീയൊരു അർബൻ ലെജൻഡ് സ്റ്റോറീസ് എന്നൊക്കെ പറയുന്ന സമയത്ത് അധികമായിട്ട് അർബൻ ലെജൻഡ് സ്റ്റോറീസുകളെ പറ്റിയിട്ട് കേൾക്കുന്ന ഒരു നാടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത്രമാത്രം നമുക്ക് പറയാൻ പറ്റുന്നതിലും അധികം അർബൻ ലെജൻഡ് സ്റ്റോറീസുകളുള്ളൊരു നാടാണ് നമ്മുടെ ജാപ്പനീസ് നാടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചുരുക്കി ജപ്പാൻ എന്ന് തന്നെ പറയാം. ഒരു ജപ്പാനിൽ അത്രമാത്രം അർബൻ ലെജൻഡ് സ്റ്റോറീസുകളുണ്ട്. അപ്പോൾ ആ അർബൻ ലെജൻഡ് സ്റ്റോറീസിൽ പലതൊക്കെ ഒന്നും രണ്ടോ ഒക്കെ തന്നെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാകും. ബട്ട് അതിലധികമായിട്ട് ജാപ്പനീസ് നാട്ടിൽ കേട്ട് അല്ലെങ്കിൽ പറഞ്ഞു വരുന്ന ഒരു അർബൻ ലെജൻഡ് സ്റ്റോറി എന്ന് പറയുന്നത് റെഡ് റൂമിനെ പറ്റിയിട്ടാണ്. റെഡ് റൂം എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ചുമന്ന റൂം എന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു റെഡ് റൂമിൽ ബ്ലഡിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ബ്ലഡ് എന്ന് വെച്ചാൽ എന്താ, ചുവപ്പ് തന്നെയല്ലേ, രക്തം. അപ്പോൾ അതുപോലെ തന്നെ ഒരു റൂം മൊത്തം ഒരു ബ്ലഡ് കളറിൽ വരിക എന്നൊരു കാര്യം കേൾക്കുമ്പോഴേ ആ ഒരു അർബൻ ലെജൻഡ് സ്റ്റോറിയിൽ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം എന്നുള്ളൊരു തോന്നൽ നമുക്ക് കയറി വരുന്നുണ്ട് മനസ്സിലേക്ക്. യെസ്, അതുപോലെ ജാപ്പനീസ് നാട്ടിൽ പറഞ്ഞു വരുന്ന ആ ഒരു അർബൻ ലെജൻഡ് സ്റ്റോറിയിൽ ഒരുപാട് പേരെ ഭയപ്പെടുത്തുന്ന ആ ഒരു റെഡ് റൂമിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. റെഡ് റൂമിനെ പറ്റിയിട്ട് നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡ് റൂം എന്താണ് അവർ പറഞ്ഞു പറയുന്നൊരു സ്റ്റോറി, ഇത് യാഥാർത്ഥ്യമാണോ, ഇതിലെന്തെങ്കിലും ഒരു സത്യമോ കള്ളമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് നമ്മൾ നോക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡാർക്ക് വെബിനെ പറ്റിയിട്ട് നോക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഡാർക്ക് വെബിനെ പറ്റിയിട്ട് ഇതിനു മുമ്പും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഡാർക്ക് വെബ് എന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് റെഡ് റൂമിലേക്ക് പോകാൻ പറ്റൂ. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. യെസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആ ഒരു ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു അർബൻ ലെജൻഡ് സ്റ്റോറിയാണ്. അപ്പോൾ അതെല്ലാം നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ എന്തായാലും നമുക്ക് നോക്കാം റെഡ് റൂമിനെ പറ്റിയിട്ട്. നമ്മളീയൊരു റെഡ് റൂമിനെ പറ്റിയിട്ട് പറയുന്നതിന് മുമ്പേ ആദ്യമേ നമ്മൾ അറിയാനുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇൻ്റർനെറ്റിനെ പറ്റിയിട്ട് അറിയാം. ഇൻ്റർനെറ്റിനെ നമ്മൾ പൊതുവെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. നമ്മളീയൊരു ഡാർക്ക് വെബിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ഈ ഒരു ഇൻ്റർനെറ്റിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഡാർക്ക് വെബ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സർഫസ് വെബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പണ്ട് മുതലേ കേട്ട് വരുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ് നമുക്ക് ആദ്യമേ പറയാനുള്ള ഒരു ക്ലീഷേ കാര്യം തന്നെയാണ്. എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് റെഡ് റൂമിനെ പറ്റിയിട്ട് പറയുമ്പോൾ. ഇൻ്റർനെറ്റിനെ നമ്മൾ പൊതുവെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ആ രണ്ടും ഏതാണെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. എങ്കിലും ഒന്നുകൂടെ ഞാനൊന്ന് സൂചിപ്പിക്കാം. സർഫസ് വെബ് എന്നും പിന്നെ അതുപോലെ തന്നെ ഡീപ്പ് വെബ് എന്നും. ഇതിനകത്ത് ഈ ഒരു സർഫസ് വെബ് എന്ന് പറയുന്നത്, എക്സാമ്പിളായിട്ട് നമുക്കൊരു കാര്യം പറയാം, നമുക്ക് ഇൻ്റർനെറ്റിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ, നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഇൻ്റർനെറ്റിൻ്റെ ഭാഗങ്ങൾ, അതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക് ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും നമ്മൾ കയറി വിസിറ്റ് ചെയ്യുന്ന സെർച്ച് എഞ്ചിൻസ് അല്ലെങ്കിൽ ആ ഒരു സൈറ്റുകളാണെങ്കിലും, ഇങ്ങനെ നമുക്ക് ഇൻ്റർനെറ്റിൽ കാണാൻ കഴിയുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ടാണെങ്കിലും ഇൻ്റർനെറ്റിൽ ഡയറക്റ്റ് കയറുന്ന ആ ഒരു സൈറ്റുകളാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ തന്നെ നമുക്ക് സർഫസ് വെബിലാണുള്ളത്. സോ ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ ഡീപ്പ് വെബിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ, ഡീപ്പ് വെബ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയാത്ത, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഇൻ്റർനെറ്റിൻ്റെ ഒരു ഒരു സീക്രട്ട് പ്ലേസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഡീപ്പായിട്ടുള്ളൊരു പ്ലേസ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വലിയൊരു സീ എടുക്കുക, ഒരു കടൽ, ആ ഒരു കടലിൽ ഒരു വലിയൊരു ഒരു മൗണ്ടൈൻ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു മൗണ്ടൈൻ്റെ ടോപ്പ് ഭാഗം ഒരു 20% നമുക്ക് മുകളിൽ കാണാൻ പറ്റും. അതിനെ നമുക്ക് സർഫസ് വെബ് എന്ന് പറയാം, 20% മാത്രം. ഇനി അതിൻ്റെ താഴെ ഭാഗം നമുക്കൊരു ഒരു 80% ബാക്കിയാണ്. ആ ഒരു 80%നെ നമുക്ക് ഡീപ്പ് വെബായിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. സോ അത്രമാത്രം ഉണ്ട് ഡീപ്പ് വെബ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് രണ്ട് എക്സാമ്പിളൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ ഒരു സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഉണ്ടല്ലോ, ഇതൊക്കെ ഡീപ്പ് വെബിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡ്രോപ്പ് ബോക്സ്, ഇതൊക്കെ തന്നെ ഡീപ്പ് വെബിൽ വരുന്നൊരു കാര്യമാണ്. ഇനി ഡീപ്പ് വെബിനുള്ളിലാണ് നമ്മളെല്ലാവരും പറഞ്ഞു വരുന്ന ആ ഒരു നമ്മളെല്ലാവരും ഭയപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കൊല നടക്കുന്നുണ്ട്, റേപ്പ് നടക്കുന്നുണ്ട്, ഓൺലൈനിൽ പല കേസസുകൾ നടക്കുന്നുണ്ട്, ഡ്രഗ്സ് വരയ്ക്കും വിൽക്കുന്നുണ്ട്, ഗണ്ണ് കാര്യങ്ങളൊക്കെ വരെ വളരെ വലിയ രീതിയിൽ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ പല ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളും ഇൻ്റർനെറ്റിനുള്ളിൽ നടക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഡാർക്ക് വെബിലാണ്. ഈ ഒരു ഡാർക്ക് വെബിനെ പറ്റിയിട്ട് നമ്മൾ പണ്ട് മുതലേ കേട്ട് വരുന്നൊരു കാര്യമാണ്. ബട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡാർക്ക് വെബിനെ കാട്ടിട്ട് അധികമായിട്ട് നമ്മുടെ സർഫസ് വെബിലും പല ക്രൈംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊരു റിയാലിറ്റിയാണ്. ഇനി ഡാർക്ക് വെബിലാണ് നമ്മൾ ആ പറഞ്ഞ ആ ഒരു റെഡ് റൂമുള്ളത്. ഡാർക്ക് വെബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാർക്ക് വെബ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ സർഫസ് വെബിൽ അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്നത് പോലെ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് വിസിറ്റ് ചെയ്യാൻ കഴിയില്ല. ഡാർക്ക് വെബിനുള്ളിലേക്ക് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോർ എന്ന് പറഞ്ഞൊരു ബ്രൗസർ വേണം. നമുക്ക് ഈ ഒരു ഗൂഗിൾ ബ്രൗസർ, സെർച്ച് എഞ്ചിനെ കൊണ്ടല്ലോ നമ്മുടെ ഫയർഫോക്സ് എന്നൊക്കെ പറഞ്ഞുള്ളതുപോലെ തന്നെ നമുക്ക് ടോർ എന്ന് പറഞ്ഞൊരു ബ്രൗസർ വേണം. ഈ ഒരു ടോർ എന്ന് പറഞ്ഞ ഒരു ബ്രൗസറിൽ കൂടി ആയിരിക്കാം നമുക്ക് ഈ ഒരു ഡാർക്ക് വെബിനുള്ളിൽ കയറാൻ പറ്റുക. ഡാർക്ക് വെബിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പല ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിതുവരെയ്ക്കും കയറിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡാർക്ക് വെബിനുള്ളിൽ നമ്മൾ ഈ ഒരു ടോർ ബ്രൗസർ വഴി നമുക്ക് കയറി കഴിഞ്ഞാൽ റെഡ് റൂം എന്ന് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെഡ് റൂമിൻ്റെ ലിങ്ക് കിട്ടും.
വളരെ റെഡ് റൂമിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളൊരു റെഡ് റൂമും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതിനുള്ളിൽ നമുക്കൊരു പെൺകുട്ടിയെ ടൈ ചെയ്ത് അല്ലെങ്കിൽ ഒരു കുട്ടിയെ എന്ത് ചെയ്യുന്നുണ്ട് ടൈ ചെയ്ത് കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ നമ്മൾ കയറുമ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് ആൾക്കാർ ലൈവിൽ കാണും, നമ്മൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇത് വാച്ച് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ പേ ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസി വഴിയാണ്. നമുക്ക് ഈ ഒരു ഡാർക്ക് വെബിൽ നമുക്ക് കൂടുതലായിട്ട് പേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ക്രിപ്റ്റോ കറൻസി കൂടുതലായിട്ട് പേ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു കുട്ടിയെ റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ റേപ്പ് ചെയ്യും, ആ കുട്ടിയെ കൊല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ കൊല്ലും, കൈ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്യും. അപ്പോൾ അധികമായിട്ട് ആര് ക്രിപ്റ്റോ കറൻസി കൊടുക്കുന്നുണ്ട് ലൈവായിട്ട്, ഇതെല്ലാം നമുക്ക് ലൈവായിട്ട് കാണിച്ചുകൊണ്ട് തന്നുകൊണ്ടിരിക്കും. ഫൈനലി ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ഇതൊക്കെ സീരിയസ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും അവർ ഇനി ചെന്ന് കൈയൊക്കെ കാണിച്ചിരിക്കുന്നത്, ആ മുറിച്ച് മാറ്റിയ കൈയൊക്കെ കാണിച്ചിരിക്കുന്നത്. യെസ്, ഇത് അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ഇത് ഒരു ഫ്രോഡ് പരിപാടിയാണെന്ന് തന്നെ നമുക്ക് പറയാം. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡാർക്ക് വെബിനുള്ളിൽ നടക്കുന്നുണ്ട്. എങ്കിലും ഇതുവരേക്കും ഡാർക്ക് വെബിനുള്ളിൽ നിന്നും റെഡ് റൂം എന്നൊരു കാര്യം പറഞ്ഞിട്ട് ഇല്ലീഗലായിട്ട് പല കാര്യങ്ങളും നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരേക്കും FBI അറസ്റ്റ് ചെയ്തിട്ടില്ല ആരെയും. പക്ഷേ എങ്കിലും യഥാർത്ഥത്തിൽ ഡാർക്ക് വെബിനുള്ളിൽ ഇല്ലീഗലായിട്ടുള്ള നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ സോൾവ് ചെയ്യാൻ, അതിനെയൊക്കെ എന്ത് ചെയ്യുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവരേക്ക് അറസ്റ്റ് ചെയ്യാനായിട്ട് എവറി ടൈം FBI വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരേക്കും ഡാർക്ക് വെബിനുള്ളിൽ റെഡ് റൂം നമുക്ക് ഇതുവരെയും അറസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അത് മേ ബി ഒരു കെട്ടുകഥയാണ് അല്ലെങ്കിൽ വെറുതെ പറഞ്ഞ് കേട്ട് വരുന്നൊരു കാര്യമാണ്. നമുക്ക് പറയാം ഇത് ഒന്നാമത്തെ റെഡ് റൂമിൻ്റെ ഒരു കൺസെപ്റ്റാണ്. ഇനി യഥാർത്ഥത്തിൽ നമുക്ക് പറഞ്ഞു വരുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, ജാപ്പനീസ് നാട്ടിൽ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ കേട്ട് വരുന്ന ഉർബൻ ലെജൻഡ് സ്റ്റോറീസിൽ പറയുന്ന റെഡ് റൂംസിനെ പറ്റിയിട്ട് നമുക്കിനി നോക്കാം. സോ അവിടെ വളരെ വലിയ രീതിയിൽ പറഞ്ഞു കേട്ട് വരുന്നൊരു കഥയാണ്. ഒരു പയ്യൻ, സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ, അവൻ അധികമായിട്ട് ഇൻ്റർനെറ്റിന് അഡിക്റ്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഫുൾ ടൈം അവൻ ഇൻ്റർനെറ്റിനുള്ളിലായിരുന്നു. അപ്പോൾ അധികമായിട്ട് ഇൻ്റർനെറ്റിനുള്ളിൽ അഡിക്റ്റ് ആവുന്ന ഒരു പയ്യൻ എന്ന് പറയുമ്പോൾ അത്രമാത്രം ഇൻ്റർനെറ്റിനെ പറ്റിയിട്ട് ഏകദേശം എല്ലാം അറിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്ത് അവൻ്റെ ഒരു ഫ്രണ്ട്, ഒരു പയ്യൻ പറഞ്ഞു ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അളിയാ ഈ ഒരു കമ്പ്യൂട്ടറിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനെറ്റിനുള്ളിൽ ഡാർക്ക് വെബ് സോറി റെഡ് റൂം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്, ആ റെഡ് റൂമിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇവൻ ആദ്യമായിട്ടാണ് ഈ ഒരു റെഡ് റൂമിനെ പറ്റിയിട്ട് ഇവൻ പറഞ്ഞ് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇൻ്റർനെറ്റിലുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ഇൻ്റർനെറ്റിനെ പറ്റിയിട്ട് എല്ലാം അറിയാലോ. ഇവൻ ചെന്നിട്ട് ഈ ഒരു റെഡ് റൂമിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്ത് നോക്കി, അങ്ങനെ അവൻ ഒരു പർട്ടിക്കുലർ ലിങ്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ലിങ്ക് വഴി അവൻ കയറിയപ്പോൾ അവൻ ഒരു റെഡ് റൂമാണ് കാണാൻ കഴിഞ്ഞത്. റെഡ് റൂമിനുള്ളിൽ ബ്ലാക്കിൽ ഒരുപാട് വേർഡ്സ് എഴുതി കാണിക്കുന്നുണ്ട്, ഡു യു ലൈക്ക് റെഡ് റൂം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം അവൻ്റെ അടുത്ത് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. അവൻ ആ ഒരു പോപ്പ് വിൻഡോ ക്ലോസ് ചെയ്തു, ക്ലോസ് ചെയ്തതിന് ശേഷം ആ ലിങ്ക് ക്ലോസ് ചെയ്തു. പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവനൊരു പോപ്പ് വിൻഡോ വരുന്നുണ്ട്, ഡു യു ലൈക്ക് റെഡ് റൂം എന്ന് പറഞ്ഞിട്ട് ഒരു എഴുതി കാണിച്ചുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്തു. വീണ്ടും അവൻ ഇങ്ങനെ ഇൻ്റർനെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് വേറെ കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് മാറ്റിയിട്ട് അത് ഇഗ്നോർ ചെയ്തിട്ട് അപ്പോൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആ ഒരു പോപ്പ് വിൻഡോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവനിത് ക്ലോസ് ചെയ്യും, വീണ്ടും ആ ഒരു പോപ്പ് വിൻഡോ വരും. ഇവനത് ക്ലോസ് ചെയ്യും, വീണ്ടും ആ ഒരു പോപ്പ് വിൻഡോ വരും. ഇവനത് ക്ലോസ് ചെയ്യും, വീണ്ടും ആ ഒരു പോപ്പ് വിൻഡോ വരും. ഇവനത് ക്ലോസ് ചെയ്യും, വീണ്ടും ആ ഒരു പോപ്പ് വിൻഡോ വരും. ഫൈനലി ഇവനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലോസ് ചെയ്ത സമയത്ത് ഇവൻ്റെ സ്പീക്കറിൽ ഡു യു ലൈക്ക് റെഡ് റൂം എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് ഗേള് സംസാരിക്കുന്നു എന്ന് എനിക്ക് തോന്നി. ഇതിനുശേഷം നോർമലി നമ്മൾ ഈ ഒരു പടത്തിലൊക്കെ കണ്ടുവരുന്ന പോലെ നമ്മൾ സിനിമയിലൊക്കെ പലതിലും കണ്ടുവന്നാലും കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേ മൊത്തത്തിൽ അങ്ങ് റെഡ് റൂമിൻ്റെ പിച്ച് റെഡായി, ഫുൾ പിച്ച് റെഡ് കളറായിട്ട് മാറിയതിന് ശേഷം അവൻ്റെ കമ്പ്യൂട്ടറിൽ റെഡിൽ ഇങ്ങനെ എഴുതി കാണിക്കാൻ തുടങ്ങി. അവൻ്റെ കൂട്ടുകാരൻ്റെ പേര്, അവൻ്റെ പേര്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതി കാണിക്കാൻ തുടങ്ങി. പിന്നെ അവൻ അതിനുശേഷം സ്കൂളിൽ ആരും കണ്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ഈ ഒരു സംഭവത്തിന് ശേഷം അവൻ്റെ അമ്മ അവൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മ അച്ഛനൊക്കെ വന്ന് അവൻ്റെ റൂം ഇങ്ങനെ തുറന്ന് മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് റൂം തുറന്ന് നോക്കിയപ്പോൾ റൂമിൻ്റെ ഫുള്ള് ബ്ലഡ് പെയിൻറ്റ്, റെഡ് കളറിലെ പെയിൻറ്റ് അവൻ്റെ റൂം മൊത്തം ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അതെന്താ വീട്ടിൽ വീട്ടിനകത്ത് പെട്ടെന്ന് നമ്മളറിയാത്ത രീതിയിൽ ഈ ഒരു റെഡ് കളറിൽ പെയിൻറ്റൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ടിൽ ഇവർ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ ഇവരെ മകൻ, ആ ഒരു പയ്യൻ, വീട്ടിനുള്ളിലുണ്ടായിരുന്ന ബോക്സ് കട്ടർ ഉണ്ടല്ലോ, ആ ഒരു ബോക്സ് കട്ടർ വെച്ച് കട്ട് ചെയ്ത് സൂയിസൈഡ് ചെയ്ത് മരിച്ചതെന്നുള്ളൊരു കാര്യം മനസ്സിലായത്. അവൻ മരിക്കുന്നതിന് മുമ്പ് ആ ഒരു ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്, പെയിൻറ്റായിട്ട് അവൻ്റെ റൂമിൽ മൊത്തം അടിച്ചു വെച്ചിട്ടാണ് മരിച്ചതെന്നും ഉള്ളൊരു സ്റ്റോറി ജാപ്പനീസ് നാട്ടിൽ പറഞ്ഞ് കേട്ട് വരുന്നുണ്ട്. ഇതാണ് റെഡ് റൂമിനെ പറ്റിയിട്ട് ജാപ്പനീസ് നാട്ടിൽ പറഞ്ഞു കേട്ട് വരുന്നൊരു സ്റ്റോറി. ഇതുപോലെ പല അർബൻ ലെജൻഡ് സ്റ്റോറീസുകളും റെഡ് റൂമിനെ പറ്റിയിട്ട് ജാപ്പനീസ് നാട്ടിൽ പറഞ്ഞു വരുന്നുണ്ട്. അതിലൊരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, റെഡ് റൂം എന്ന് പറയുന്നൊരു കാര്യം റിയാലിറ്റിയിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അത് നേരത്തെ പറഞ്ഞ എനിക്ക് ഡാർക്ക് റൂമിലൊക്കെ ഉള്ളതുപോലെ തന്നെ, ഡാർക്ക് വെബിൽ ഉള്ളതുപോലെ തന്നെ ഒരു കെട്ടുകഥയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. ബട്ട് ഈ ഒരു റെഡ് റൂമിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന രീതിയിലായിരുന്നു നവഡാട്ടൻ എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ പറ്റിയിട്ടൊരു സ്റ്റോറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ജാപ്പനീസ് നാട്ടിലെ പല ആൾക്കാരും ഇതുപോലെ റെഡ് റൂം സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ടോക്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഈ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഈ ഒരു റെഡ് റൂം ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റിനെ പറ്റിയിട്ട് ഫുൾ ഒന്നും അറിയില്ല. നമുക്ക് ഈ കണ്ടുവരുന്ന നമ്മൾ കാണുന്ന നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്ന സർഫസ് വെബും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനി മേ ബി അതുപോലെ നമുക്കറിയാത്ത രീതിയിലൊരു റെഡ് റൂം ലിങ്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ കാണാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് മേ ബി ഒരു ഉണ്ട്, ചാൻസസ് ഉണ്ട്, ചാൻസസ് ഇല്ല എന്നുള്ള അത് കാണാതിരിക്കാനുള്ള ചാൻസസും വളരെ വലിയ രീതിയിലുണ്ടെന്നാണ് ഞാൻ പറയുക. രണ്ടിനും ഒരു പ്രോബബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. വീണ്ടും അടുത്ത് മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. വീണ്ടും സന്ദീപും അണ്ടിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു, ലവ് യു ആൾ, ടാറ്റ ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, ടി എസ്, ലവ് യു ആൾ.